ലക്ഷദ്വീപിൽ കടുത്ത നടപടികളിലേക്ക് വീണ്ടും പോവുകയാണ് അഡ്മിനിസ്ട്രേറ്റർ. കാര്യക്ഷമതയില്ലാത്ത സർക്കാർ ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എൻ കെ ഷിജു വിവരങ്ങളുമായി ചേരുന്നു. ഷിജു, ഒരു വശത്ത് ഈ പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധം തുടരുന്നു, മറുവശത്ത് ഇത്തരം വിവാദ നടപടികളുമായി അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട് പോവുക തന്നെയാണോ? ആ ശാലിനി, ലക്ഷദ്വീപിൽ ജനങ്ങൾ ഉയർത്തുന്ന യാതൊരു പ്രതിഷേധങ്ങൾക്കും ഒരു മുഖവിലയും ആ ഈ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭരണപരിഷ്കാരത്തിൻ്റെ പേരിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ ഉത്തരവുകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിവിധ വകുപ്പുകളിലെ കരാർ ജീവനക്കാരെ കൂട്ടത്തോടെ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടിരുന്നു. അത് ആ നഴ്സിംഗ് മേഖലയിൽ, കോവിഡ് കാലത്ത് നഴ്സിംഗ് മേഖലയിൽ കരാർ ജോലി ചെയ്യുന്ന 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന വിവിധ ആളുകളെ പിരിച്ചുവിട്ടു. ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സിൻ്റെ ഭാഗമായി അവിടെ തീരാസംരക്ഷണത്തിന് ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. അങ്ങനെ വിവിധ മേഖലയിലെ കരാർ ജീവനക്കാരെ പിരിച്ചുവിട്ടതിന് പുറമെയാണ് ഇപ്പോൾ സർക്കാർ മേഖലയിലും ഇത്തരത്തിലൊരു അഴിച്ചു പണിക്ക് തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റർ മുതിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിവിധ വകുപ്പുകൾക്ക് ഒരു സർക്കുലർ കൊടുത്തിട്ടുള്ളത്. ആ സർക്കുലറിൽ പറയുന്നത് കാര്യക്ഷമതയില്ലാത്ത ജീവനക്കാരെ കണ്ടെത്തി അതിൻ്റെ നമ്പറുകൾ തയ്യാറാക്കി അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകാനാണ് ഇപ്പോൾ ഈ ഉത്തരവ്, ഈ വിവാദ ഉത്തരവിലൂടെ പറയുന്നത്. അത് ആ ദ്വീപ് നിവാസികളെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം കാര്യക്ഷമതയുള്ളവർ, കാര്യക്ഷമതയില്ലാത്തവർ എന്ന നിലയിൽ സർക്കാർ ജീവനക്കാർ രണ്ട് തട്ടായി തിരിച്ച് അവരെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും സ്വന്തക്കാരെ ഈ വകുപ്പുകളിലേക്ക് കൊണ്ടുവരാനുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ നീക്കത്തിൻ്റെ ഭാഗം എന്നൊരു സംശയമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധവും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. പ്രത്യേകിച്ച് വിവിധ സർക്കാർ ജീവനക്കാർ, ആ ദ്വീപ് നിവാസികളാണ്, വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ അവർക്ക് വലിയ സാങ്കേതിക പരിജ്ഞാനമില്ലെങ്കിലും അവരുടെ ജോലികൾ അവർ പ്രാപ്തരായിരുന്നു ഈ ദ്വീപ് നിവാസികളുടെ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ അത്തരം ആളുകളെയാണ് പുതിയ കാലത്തിനനുസരിച്ച് മാറാത്തവരെന്നും പുതിയ കാലത്തിനനുസരിച്ച് മാറിയവരെന്ന നിലയിലും രണ്ടായി തിരിച്ചുകൊണ്ട് ഇവരുടെ കണക്കെടുത്ത് അവരെ പിരിച്ചുവിടാനുള്ള ഒരു നീക്കം ഈ വിവാദ ഉത്തരവിലൂടെ നടത്തുന്നു. ഒപ്പം തന്നെ അവിടുത്തെ മുഴുവൻ നിയമന രീതികളും പുനഃപരിശോധിക്കാനും ഇത്തരത്തിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ ഈ സർക്കുലറിലൂടെ തയ്യാറാകുന്നുണ്ട്. ഈ വരുന്ന 6-ാം തീയതി ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ ദ്വീപിലില്ല. അദ്ദേഹം മാലദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണുള്ളത്. അദ്ദേഹം ഒരു ദാമൻദ്വീപിൻ്റെ ഭാഗമായിട്ടാണുള്ളത്. അദ്ദേഹം ഈ മെയ് 6-ാം തീയതിക്ക് ശേഷം ദ്വീപിലെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ആ ദ്വീപ് നിവാസികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വീടിനകത്താണ്, കോവിഡ് കാലത്താണ്, ആ പ്രക്ഷോഭങ്ങളെല്ലാം പ്രോട്ടോകോൾ പാലിച്ച് അവർ തെരുവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ആ ദ്വീപ് നിവാസികൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള വലിയൊരു ക്യാമ്പയിൻ ദ്വീപ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്നും ഇവർ ഈ ദ്വീപ് ജനതയ്ക്കുള്ള വലിയ പിന്തുണ വിവിധ മേഖലയിൽ നിന്ന് വരുന്നു. ഈ വരുന്ന 26-ാം തീയതി ഈ ദിവസം തന്നെ, അതായത് MPമാരെല്ലാം തന്നെ ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിന് മുന്നിലേക്ക് വന്ന് ഒരു പ്രതിഷേധ സമരത്തിൽ ഉൾപ്പെടെ പങ്കാളികളാകും എന്നും അറിയിച്ചിട്ടുണ്ട് ശാലിനി.